ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ, ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ പറ്റി അറിയാൻ എല്ലാ പേരൻസിനും വളരെയധികം ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്താണ് ന്യൂറോ ഡെവലപ്മെൻറ്റ്, അതായത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്? അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ന്യൂറോ ഡെവലപ്മെൻറ്റ് ശരിയായ രീതിയിലാണോ പോകുന്നതെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ച ഉടനെ കരയും, പിന്നീട് വിശക്കുമ്പോൾ, ഡിസ്കംഫർട്ട് തോന്നുമ്പോൾ, വേദനിക്കുമ്പോൾ എല്ലാം കരയും. പതുക്കെ പതുക്കെ കുഞ്ഞ് കാണാനും കേൾക്കാനും ടേസ്റ്റ് അറിയാനും ടച്ച് അറിയാനും എല്ലാം പതുക്കെ പതുക്കെ തുടങ്ങും. വീട്ടിലുള്ളവരുടെ, പ്രത്യേകിച്ച് എപ്പോഴും കുഞ്ഞുമായിട്ട് സംസാരിക്കുന്ന അമ്മയുടെ മദർ ഫിഗർ, അതായത് അമ്മമ്മയോ കുഞ്ഞിനെ നോക്കുന്നവരോ അച്ഛനോ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും എല്ലാ ആരെല്ലാം കുഞ്ഞുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അവരുടെ എല്ലാ മുഖം കുട്ടി പതുക്കെ പതുക്കെ റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജും ഉണ്ടാകുന്നത് നോർമലായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ നോർമലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതായത് മുഖത്ത് നോക്കി ചിരിക്കുന്ന തൊട്ട് കമന്ന് വീഴുന്നത്, എണീറ്റിരിക്കുന്നത്, നടക്കുന്നത്, ഓടുന്നത് തുടങ്ങി എഴുതാനും വായിക്കാനും ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിനും ഡിസിഷൻ മേക്കിങ്ങിനും എല്ലാത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്. ഇതിന് പുറത്തുനിന്നുള്ള സ്റ്റിമുലേഷൻ വളരെ അത്യാവശ്യമാണ്. ഞാൻ ഈ പോയിൻ്റ് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഡിലേ കാണുമ്പോൾ തന്നെ ഡോക്ടർമാർ നമ്മൾ നല്ലവണ്ണം കുട്ടിയെ സ്റ്റിമുലേറ്റ് ചെയ്യൂ, അതായത് ഏർലി സ്റ്റിമുലേഷൻ, ഇൻറ്റൻസീവ് സ്റ്റിമുലേഷൻ വേണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം 5 വയസ്സുവരെയാണ്, ചിലപ്പോൾ 7 വയസ്സുവരെയും നമ്മൾ പറയാറുണ്ട്. എന്തെങ്കിലും ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും നേരത്തെ കണ്ടുപിടിക്കുക, അതായത് അറ്റ്ലീസ്റ്റ് 2 വയസ്സിന് മുമ്പെങ്കിലും കണ്ടുപിടിച്ച് അത് ഇൻ്റർഫിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 5 വയസ്സിന് ശേഷം പുതിയ നേർവ് സെൽസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ന്യൂറോ ഡെവലപ്മെൻറ്റ് സ്റ്റിമുലേഷൻ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്ര നേരത്തെ അത് ഇഫക്റ്റീവാകും. കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ലക്ഷക്കണക്കിന് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അത്രയും കൂടുതൽ കണക്ഷൻസ് ഉണ്ടാകുകയും ഇമ്പ്രൂവ്മെൻ്റ് കൂടുതൽ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. എല്ലാ സെൻസ് ഓർഗൻസും ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. എല്ലാ സെൻസ് ഓർഗൻസും നമ്മൾ എത്ര നേരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അത്രയും നല്ലത്. ഓരോന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണുകൾ, അമ്മയുടെ മുഖം കുഞ്ഞ് എപ്പോഴും കാണട്ടെ. അമ്മ കുഞ്ഞുമായിട്ട്, ഞാൻ പറയുന്നത് കണ്ണ് തുറന്നിരിക്കുമ്പോഴെല്ലാം കുഞ്ഞിനോട് സംസാരിക്കുകയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും വേണമെന്നാണ്. അമ്മ മാത്രമല്ല, വീട്ടിലുള്ളവരെല്ലാവരും കുഞ്ഞിനെ ഇവിടെ സംസാരിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാഴ്ച സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി കളറുള്ള കിലുക്കമോ ടോയ്സോ എന്തെങ്കിലും കുട്ടികളെ എപ്പോഴും നമ്മൾ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ആട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഐ സ്റ്റിമുലേഷനും ബ്രെയിൻ സ്റ്റിമുലേഷനും വളരെ നല്ലതാണ്. പിന്നെ കുഞ്ഞിൻ്റെ കണ്ണിലോട്ട് തന്നെ നോക്കി എപ്പോഴും സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കേൾവി നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതിനാണല്ലോ അമ്മ എപ്പോഴും സംസാരിക്കുക എന്ന് പറയുന്നത്. പിന്നെ പാട്ട് പാടുന്നതും താരാട്ട് പാടുന്നതും എല്ലാം എത്ര ചെറിയ കുഞ്ഞാണെങ്കിലും അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുമെന്നുള്ളതിന് സംശയമില്ല. കളറുള്ള കിലുക്കം കിലുക്കിയാൽ കാഴ്ചയും കേൾവിയും സ്റ്റിമുലേറ്റ് ചെയ്യും. കുഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളും അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് തിരിച്ച് ശബ്ദമുണ്ടാക്കി കുഞ്ഞിനെ വീണ്ടും വീണ്ടും കേൾവി സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുഞ്ഞിനോട് എപ്പോഴും സംസാരിക്കുക, പാട്ട് പാടുക, വലുതാകുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ കഥ പറഞ്ഞു കൊടുക്കുക. പിന്നെ ടേസ്റ്റ് സ്റ്റിമുലേഷൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കുഞ്ഞ് ഇപ്പോൾ കുറുക്ക് കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ആ ടേസ്റ്റ് മനസ്സിലാകുന്നതാണ്. ചിലപ്പോൾ മധുരം, കയ്പ് തുടങ്ങിയവയെല്ലാം വായിൽ വയ്ക്കുമ്പോൾ തന്നെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കുട്ടി കുറച്ച് വലുതാകുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ചോറ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് കുഞ്ഞിന് വായിലൊഴിച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞ് ഇതെന്താണെന്ന് പോലും മനസ്സിലാകാതെ വെറുതെ വിഴുങ്ങുകയാണ്. നമ്മളെല്ലാവരും ചോറ് തിന്നുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ ചോറായിട്ട് തന്നെ നല്ലവണ്ണം വേവിച്ചുടച്ച് തൊണ്ടയിൽ കുരുങ്ങാത്ത പോലെ, അതുപോലെ തന്നെ എല്ലാ ഫുഡും മിക്സിയിലടിക്കാതെ നല്ലവണ്ണം വേവിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കുട്ടി കഴിക്കട്ടെ. അപ്പോൾ ആ ടേസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഭാവിയിൽ ആ ഫുഡിനോട് ഒരു അട്രാക്ഷൻ തോന്നുകയും ചെയ്യും. പിന്നെ സ്കിന്നും ഒരു ഏറ്റവും വലിയ സെൻസ് ഓർഗനാണല്ലോ. ഓയിൽ മസാജിനെ പറ്റി ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കാണുമല്ലോ. അതുപോലെ മസാജ് ചെയ്യുകയും കുഞ്ഞിനെ ഒന്ന് തൊട്ട് തലോടുന്നത് തന്നെ, കുഞ്ഞിനെ തലോടിക്കൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യം കുഞ്ഞിനോട് പറയുന്നത് തന്നെ ഒരു സ്റ്റിമുലേഷനാണ്. അതുപോലെ തന്നെ പതുക്കെ പതുക്കെ എല്ലാ ജോയിൻസും പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയും കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് മസാജ് ചെയ്യുകയും എല്ലാം ജെൻറ്റിലായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഒരു നല്ല സ്റ്റിമുലേഷൻ തന്നെയാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ തിരക്കിനിടയിൽ OP ചിലപ്പോൾ എല്ലാ പ്രാവശ്യത്തെ വിസിറ്റിനും ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ ഇമ്മ്യൂണൈസേഷന് കൊണ്ടുപോകുമ്പോൾ, അതായത് വാക്സിനേഷന് 6 ആഴ്ചയിൽ തുടങ്ങുമ്പോൾ
നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, മുഖത്ത് നോക്കുന്നില്ല, മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല, ശബ്ദം കേൾക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നെല്ലാം തോന്നുകയാണെങ്കിൽ, ആറാഴ്ച വാക്സിനേഷന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഡോക്ടറോട് പറയുക, സംശയം തീർക്കുക. പിന്നെ അടുത്ത ഇഞ്ചക്ഷൻ 10 weeks 14 weeksിലാണ്. അപ്പോൾ 14 weeks ആകുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഡോക്ടറോട് പറയുകയും ഡോക്ടർ ചെക്ക് ചെയ്യുകയും ചെയ്യും. 9 മാസത്തിൽ അല്ലെങ്കിൽ MMR വാക്സിൻ എടുക്കാൻ പോകുമല്ലോ. അപ്പോൾ എന്തായാലും അതുവരെയുള്ള ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ ചെക്ക് ചെയ്തിരിക്കും. പിന്നെ 1.5 വയസ്സിലും 2 വയസ്സിലും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഒന്നും കൂടെ നോക്കേണ്ടതാണ്. അപ്പോൾ അതിനെല്ലാം കൂടുതലും കോണ്ടാക്റ്റ് വരുന്നത് വാക്സിനേഷൻ്റെ സമയത്താണല്ലോ. അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ന്യൂറോ ഡെവലപ്മെൻറ്റിനെ പറ്റി എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ എത്രയും വേഗം കണ്ട് സംശയം തീർക്കുകയും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രയോ നേരത്തെ ഇൻ്റർഫിയർ ചെയ്യുന്ന അത്രയും നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ കൂടെയുള്ള പേരൻസിനും ഈ അറിവ് ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.